ഐ പി എൽ ലേലത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുക്കുകയാണെങ്കിൽ എല്ലാ തവണയും ചില പിഴവുകൾ വരുത്തുകയും ഇതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തിട്ടുള്ള ഫ്രാഞ്ചൈസിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഇത്തവണത്തെ മെഗാലേലം കഴിഞ്ഞപ്പോഴും ആർ സി ബിക്ക് ഒരു മാറ്റവുമില്ല. പതിവുപോലെ ഇത്തവണയും ചില മണ്ടത്തരങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും സംഭവിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മധ്യനിരയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ലോവർ ഓർഡർ ബാറ്റർമാരെ കൊണ്ടുവരാനും ബൌളിംഗ് കരുത്തുറ്റതാക്കാനുമാണ് ലേലത്തിൽ ആർ സി ബി പ്രധാനമായും ശ്രദ്ധിച്ചത്. ഒരു പരിധിവരെ അവർ ഇക്കാര്യത്തിൽ വിജയിച്ചെങ്കിലും ചില പിഴവുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ സാധിക്കില്ല. ലേലത്തിൽ ആർ സി ബി വരുത്തിയ മൂന്ന് പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലേലത്തിൽ വരുത്തിയ ആദ്യത്തെ പിഴവ് ഇന്ത്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ ക്രുനാൽ പാണ്ഡ്യയെ വാങ്ങി എന്നുള്ള കാര്യമാണ്. മുംബൈ ഇന്ത്യൻസ്, ലക്നൌ സൂപ്പർ ജയിൻസ് എന്നീ ടീമുകളുടെ ഭാഗമായതിനു ശേഷമാണ് താരം ഇപ്പോൾ ആർ സി ബിയിലേക്ക് വന്നിരിക്കുന്നത്. ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരം കൂടിയാണ് ക്രുനാൽ. ഇവിടെ 5 ഇന്നിംഗ്സിൽ നിന്നും 127.70 സ്ട്രൈക്ക് റേറ്റിൽ 106 റൺസ് എടുത്ത അദ്ദേഹം 7 ഇന്നിംഗ്സിൽ നിന്നും 6.5 എട്ട് ഇക്കോണമി റേറ്റിൽ 2 വിക്കറ്റുകളുമാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ക്രുനാലിൻ്റെ സ്ഥിരതയില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അവസാനത്തെ കുറച്ച് ഐ പി എൽ സീസണുകൾ എടുത്താൽ ബൌളിങ്ങിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ താരത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 2 സീസണുകളിലായി എൽ എസ് ജിക്ക് വേണ്ടി 29 മത്സരങ്ങളിൽ ബൗൾ ചെയ്ത ക്രുനാലിന് വീഴ്ത്താനായത് 19 വിക്കറ്റുകളാണ്. അതുകൊണ്ട് തന്നെ 5.75 കോടി രൂപ മുടക്കി അദ്ദേഹത്തെ ആർ സി ബി വാങ്ങിയത് മികച്ച ഒരു നീക്കമല്ലെന്ന് പറയേണ്ടി വരും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലേലത്തിൽ കാണിച്ച രണ്ടാമത്തെ പിഴവ് ആർ ടി എം ഓപ്ഷൻ ഉപയോഗിച്ച് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ വിൽ ജാക്സനെ നിലനിർത്താതിരുന്നതാണ്. കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്കൊപ്പം ഐ പി എല്ലിൽ അരങ്ങേറിയ താരമാണ് അദ്ദേഹം. സീസണിന്റെ ആദ്യ പകുതിയിൽ അവസാന സ്ഥാനത്തുനിന്നും അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയ ആർ സി ബി പ്ലേ ഓഫിലേക്ക് കുതിച്ചപ്പോൾ നിർണായകമായ പങ്കുവച്ച താരങ്ങളിൽ ജാക്സും ഉണ്ടായിരുന്നു. 8 മത്സരങ്ങളിൽ നിന്നായി 175.60 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ 230 റൺസാണ് താരം അടിച്ചെടുത്തത്. കന്നി ഐ പി എൽ 50 ജാക്സ് കുറിക്കുകയും ചെയ്തു. ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് 5.25 കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ വാങ്ങിയപ്പോൾ ആർ ടി എം ഓപ്ഷൻ ഉപയോഗിച്ച് നിലനിർത്താനുള്ള അവസരം ആർ സി ബിക്ക് ഉണ്ടായിരുന്നു. മുംബൈ ഇനത്തിൽ 10 കോടി രൂപ അന്തിമ വില പറഞ്ഞാലും ആർ സി ബിക്ക് ജാക്സിനെ നിലനിർത്താമായിരുന്നു. പക്ഷേ താരത്തെ നിലനിർത്തേണ്ടെന്ന സർപ്രൈസ് തീരുമാനമാണ് ആർ സി ബി സ്വീകരിച്ചത്. ബാറ്റിംഗിനൊപ്പം ബൌളിംഗിലും ടീമിന് മുതൽക്കൂട്ടാവുന്ന താരമായിരുന്നു ജാക്സ്. ആർ സി ബി വരുത്തിയ മൂന്നാമത്തെ പിഴവ് ഇന്ത്യൻ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ ടീമിലെത്തിക്കാൻ വേണ്ടത്ര ശ്രമം നടത്തിയില്ല എന്നുള്ളൊരു കാര്യമാണ്. തങ്ങളുടെ മുൻ താരം കൂടിയായ അദ്ദേഹത്തെ ആർ സി ബി ലേലത്തിൽ ഉറപ്പായും വാങ്ങുമെന്നും അടുത്ത സീസണിലെ ക്യാപ്റ്റനാക്കുമെന്നുമായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ രാഹുലിനെ സ്വന്തമാക്കുവാൻ ആർ സി ബി കാര്യമായി ശ്രമിച്ചില്ല. 10.50 കോടി വരെ അദ്ദേഹത്തിനായി വിളിച്ച ശേഷം അവർ പിന്മാറുകയായിരുന്നു. പിന്നീട് 14 കോടിക്ക് രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കുകയും ചെയ്തു. ആർ സി ബിയിൽ ക്യാപ്റ്റൻസി, വിക്കറ്റ് കീപ്പിംഗ്, വിരാട് കോഹ്ലിക്കൊപ്പം ഓപ്പണിംഗ് എന്നീ മൂന്ന് റോളുകളും ഏറ്റെടുക്കാൻ ശേഷിയുള്ള താരമായിരുന്നു രാഹുൽ.